ഹലോ മച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് ആരംഭത്തിലേ പറയാം എന്നത്തെയും പോലെ ഒരു നോർമൽ ആയിട്ടുള്ള കഥയല്ല നിങ്ങളത് കേൾക്കാൻ പോകുന്നത് ക്ലൈമാക്സ് ചിലപ്പോൾ കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വരെ പറ്റിയെന്ന് വരില്ല അതുപോലെ കഥയെക്കുറിച്ച് ചെറിയൊരു ആമുഖം ഞാൻ പറഞ്ഞു തരികയാണ് സൽസ്വഭാവിയായിട്ടുള്ള സുമുഖനായിട്ടുള്ള ഫാമിലിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ വീക്കെൻഡ് ആയപ്പോൾ അയാളുടെ ഫാമിലി മുഴുവൻ ആ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി എന്നാൽ ഒരു കാരണത്താൽ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല ആ സമയത്ത് നല്ല മഴയുള്ള ആ രാത്രിയിൽ രണ്ട് പെൺകുട്ടികൾ ആ വീട്ടിലേക്ക് വരികയാണ് കണ്ടാൽ തന്നെ അതീവ സുന്ദരികളായിട്ടുള്ള ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ആ സ്ത്രീകൾ ആ വീട്ടിലേക്ക് വന്ന് ആ മഴ പെയ്യുന്ന രാത്രിയിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ആ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു രാത്രി കൊണ്ട് ആ ഓക്കെ ബാക്കി നമുക്ക് കഥയിലൂടെ മനസ്സിലാക്കാം കഥയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ സിനിമയുടെ നായകനായിട്ടുള്ള ഇവാന് കാണിക്കുകയാണ് അദ്ദേഹം പണ്ടൊരു ഡി ജെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അതിനോടൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരാളായിരുന്നു മാത്രല്ല ഇപ്പോ നല്ലൊരു എഞ്ചിനീയർ ആണ് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഫാമിലി ഇദ്ദേഹത്തിനുണ്ട് ഭാര്യയുടെ പേര് കാരൻ നല്ലൊരു ആർക്കിടെക് ആണ് ആർക്കിടെക് അല്ല ആർക്കിടെക് നമ്മുടെ ഇവാനാണ് കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശില്പിയാണ് അവൾ അതുപോലെ തന്നെ ഒരാൺകുഞ്ഞും ഉണ്ട് ഒരു പെൺകുഞ്ഞുമുണ്ട് അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എന്താ പറയാ നല്ലൊരു നല്ലൊരു ഫാമിലി തന്നെയാണ് ഇവാനിപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കാറില്ല നമ്മുടെയൊക്കെ സാധാ കുടുംബങ്ങളിലേ ആ അതുപോലൊക്കെ തന്നെ അങ്ങനെ ഇപ്പോൾ ഫാദേഴ്സ് ഡേ ആണ് അപ്പൊ അതിൻ്റെതായ ചില സെലിബ്രേഷൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ പിള്ളേരൊക്കെ ഫാദേഴ്സ് ഡേ അല്ലേ അച്ഛനായിട്ട് ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അച്ഛന് വേണ്ടി ഒരു സ്പെഷ്യൽ കേക്ക് എല്ലാം പിള്ളേർ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ചെറിയ രീതിയിൽ അവർ ആ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുകയാണ് എന്നാൽ ഇതൊരു വീക്കെൻഡ് ആണ് സെലിബ്രേഷൻ മാത്രം പോരല്ലോ പുറത്തേക്കെല്ലാം പോകണം ഒന്ന് എൻജോയ് ചെയ്യണം പക്ഷേ ഈ വീക്കെൻഡായിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ഇവന് നല്ല വർക്ക് കിട്ടുന്നത് അത് ചെയ്തു ണം അതുപോലെ ഈ അടുത്ത് അവനൊരു സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സർജറി കഴിഞ്ഞാൽ മാത്രം പോരല്ലോ അതിന്റെ ശേഷമുള്ള കുറച്ച് ഫിസിയോതെറാപ്പി ചെറിയ ചെറിയ എക്സസൈസ് അതെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിലേക്ക് വരുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഇവാൻ എന്തായാലും പോകാൻ കഴിയില്ല അപ്പൊ ആ ഒരു വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് പിള്ളേരും കാരനും കൂടിയാണ് അങ്ങോട്ടേക്ക് പോവുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് നമ്മുടെ കാരൻ നല്ലൊരു ശില്പിയാണ് അപ്പൊ അവളുടെ ലൈഫിൽ തന്നെ അവൾ ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചൊരു ശില്പ അവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് എക്സിബിഷനിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ അവൾക്ക് കിട്ടുമെന്നാണ് അവൾ വിചാരിക്കുന്നത് കാരണം അത്രയും നല്ലൊരു വർക്ക് തന്നെ ാണ് അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ അവളെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്നതും അസിസ്റ്റ് ചെയ്യുന്ന അവളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലൂയിസ് ആണ് അപ്പൊ ഈ ലൂയിസും പിള്ളേരായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ അപ്പൊ പിള്ളേർക്ക് ഒരു സംശയം അപ്പൊ അമ്മ മാത്രം എന്താ വരുന്നത് എന്താ വരാത്തത് ലൂയിസ് വെറുതെ ഒരു തമാശ പറയുന്നത് നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്പെഷ്യൽ അതായത് ഒരു എന്താ പറയാ സർപ്രൈസ് ആയിട്ടുള്ള ഒരു പാർട്ടി നിങ്ങളുടെ അച്ഛൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വരുമ്പോ ഒരു സർപ്രൈസ് ആയിരിക്കുമല്ലോ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇവിടെ ഇരിക്കുന്നത് ആ പിള്ളേർ അതെല്ലാം വിശ്വസിച്ച് നേരെ അമ്മയുടെ കൂടെ വീക്കെന്റിനെ ആഘോഷിക്കാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ലൂയിസും ഞാൻ കുറച്ച് ദിവസം കിട്ടി വരാന്ന് പറഞ്ഞിട്ട് അവരുടെ പോവാണ് ശില്പത്തിന്റെ കാര്യങ്ങളൊക്കെ കാരൻ ഇപ്പൊ ഏൽപ്പിച്ചിട്ടുള്ളത് ലൂയിസിനെയാണ് അതുപോലെ തന്നെ ഇവാന് അവന്റേതായ ജോലികൾ ഉണ്ടാവും അങ്ങനെ അവരെല്ലാം പോയി അന്നേ ദിവസം രാത്രി നോക്കുമ്പോൾ നല്ല മഴയാണ് നല്ല തണുപ്പുണ്ടായി പിന്നെ ഇവാനെ കുറിച്ച് പറഞ്ഞല്ലോ ജോലി ഉണ്ടെങ്കിലും പഴയ ഒരു മ്യൂസിക് ലവർ ആണ് ഒരു ഡി ജെ ആർട്ടിസ്റ്റൊക്കെയാണ് അപ്പൊ ആ ഒരു പാട്ടെല്ലാം കേട്ട് എൻജോയ് ചെയ്താണ് അവന്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നത് ആ സമയത്താണ് കഥവിൽ ആരും മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് ടക് ടക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നോക്ക് നോക്ക് അത് തന്നെയാണ് സിനിമയുടെ പേര് നോക്ക് നോക്ക് വാതിൽ വെറുതെ നോക്കിയപ്പോൾ ഇവാൻ കാണുന്നത് നനഞ്ഞ് ആകെ എന്താ പറയാ വസ്ത്രമെല്ലാം ശരീരത്തോട് കിട്ടി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളെയാണ് അപ്പൊ അവർ ഇങ്ങോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അവരുടെ ഫോണിൽ ചാർജ് തീർന്നു വഴിതെറ്റി വാഹനം കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ മറിച്ചത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് സത്യം പറഞ്ഞാൽ ഈ രണ്ട് പെൺകുട്ടികളും അവരുടെ കൂട്ടുകാരിയുടെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി പോകുവായിരുന്നു അപ്പം മഴ പെയ്തു ഫോണെല്ലാം എല്ലാം ഓഫ് ആയിട്ട് ഇവർക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാൻ കഴിയില്ല അപ്പൊ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യോ നന്നായിട്ട് ജലദോഷം തുമ്മലൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇവാന് കണ്ട് പാവം തോന്നുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ ലൊക്കേഷൻ നോക്കി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം അതുപോലെ ഇവാന് പാവം തോന്നിയപ്പോൾ രണ്ടുപേരും വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടാണ് മൂത്താള് മൂത്താള് മീൻസ് കണ്ട കുറച്ച് പ്രായം തോന്നിക്കുന്ന ആളാണ് ജനസിസ് കുറച്ചപ്പുറത്ത് മാറിയിരുന്നിട്ട് ഇപ്പൊ നമ്മുടെ ഇവാൻ കൊടുത്ത ആ ഒരു ടാബ്ലെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണം അതായത് ആ ഒരു ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ബെല്ലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയ പെണ്ണാണ് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും അവളാണെങ്കിൽ ഈ ചാടി കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന വെച്ചു സ്വഭാവം ഉണ്ടല്ലോ അങ്ങനെയാണ് നമ്മുടെ ഇവാനുമായിട്ട് പെട്ടെന്നൊരു കമ്പനിയാവുകയാണ് അവൾ അതുപോലെ തന്നെ ജനസിസ് ഇപ്പൊ ഇവാൻ കൊടുത്ത ആ ഒരു ഐപാഡ് ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുകാരിക്ക് മെസ്സേജിൽ അയച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ ഇവർ എടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ പെട്ടെന്നൊന്നും അങ്ങോട്ടേക്ക് എത്താൻ കഴിയില്ല അതുപോലെ അതുപോലെ തന്നെ ഇപ്പോ ഇവാൻ ഒരു ടാക്സി ബുക്ക് ചെയ്യുന്നുണ്ട് അതിങ്ങോട്ടേക്ക് എത്താൻ ഏകദേശം ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കും അതുപോലെ ഇവാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ആണ് ഇവരുടെ ഈ കയറി അങ്ങോട്ടുള്ള ആ ഒരു എന്താ പറയാ ഇടപിഴകലൊന്നും അവൻ അങ്ങോട്ട് അത്രക്കാർ അങ്ങോട്ട് കംഫർട്ടായി തോന്നില്ല അതുകൊണ്ട് അവരിൽ നിന്നും എപ്പോഴും ഒരു ഡിസ്റ്റൻസ് പാലിക്കാൻ വേണ്ടി പരമാവധി ഇവൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ കയറി അങ്ങ് പെരുമാറലാണ് ബെല്ലിന്റെ സ്വഭാവം എന്തായാലും ആ ഒരു ഇച്ചിരി നേരം കൊണ്ട് രണ്ടുപേരും എന്തോ വലിയ അടുപ്പുള്ളതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ ഇവാനെ കുറിച്ചും അവന്റെ ഇപ്പോഴത്തെ ജോലിയെ കുറിച്ചിട്ടും ആ അപ്പൊ പഴയ ജോലി എന്തായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഭാര്യയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു കാരണമില്ല അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവൻ ആണെങ്കിൽ അത് തീരെ കംഫർട്ടായി തോന്നൂല്ല ഞാൻ പറഞ്ഞല്ലോ മാങ്ങനായ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവരോട് എന്താ പറയാ ചൂടാവാനോ അവർക്ക് ഇറങ്ങി പോകാനോ ഒന്നും ഇപ്പൊ ഇവൻ പറയുന്നില്ല അവന്റെ സമാധാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞാൽ ടാക്സി വരുമല്ലോ രണ്ടെണ്ണത്തിന് കയറ്റി വിടാമല്ലോ ആ കഴിച്ചിലാവുമല്ലോ ഒരു സമാധാനത്തിൽ അവൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഈ ജനസിസും ബലും പറയണം അല്ല ഈ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്തെ സമയത്ത് ഈ ഒരു കുപ്പായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് അത്ര കംഫേർട്ട് അല്ല ബാക്കി അവർ കണ്ട എന്താ വിചാരിക്കുക അപ്പൊ ഡ്രയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ വസ്ത്രങ്ങളൊന്ന് ഡ്രൈ ചെയ്ത് തരുമോ ഇപ്പൊ ഇവൻ പറയണ ആ കുഴപ്പമില്ല ഞാൻ ഡ്രൈ ചെയ്തരാട്ട് അവർ കൊടുക്കാനായിട്ട് ടവലും കൊടുക്കുന്നുണ്ട് അവരുടെ ആ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഡ്രയറിൽ ഇടുകയാണ് പിന്നീട് ആ ഒരു ടവലെല്ലാം എടുത്തിട്ട് ഇവരൊന്നും മാറിയിരിക്കണ്ടേ ഈ യുവാന്റെ അപ്പറും ഉപ്പറും വന്നിരിക്കുകയാണ് അവന് തീരെ കംഫേർട്ടായി തോന്നുന്നില്ല ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുകയാണ് മാത്രമല്ല ഇവരിങ്ങനെ ഇവാനെ കുറിച്ച് ഇങ്ങനെ പറയാണ് ഓ നിങ്ങൾ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആകെ പെട്ടുപോയെന്ന് പോയാലും ജലദോഷവും പിടിച്ച് പനിയും പിടിച്ച് പാർട്ടിയും കൊള്ളായിട്ട് അയ്യോ നിങ്ങൾ നല്ല മനുഷ്യൻ തന്നെയാണ് കേട്ടോ പക്ഷെ പൊക്കി പറയുന്ന ആ ഒരു സമയം സന്ദർഭം ൊക്കെ എന്താ പറയാ ഒന്ന് വന്നാലല്ലേ അത് കേൾക്കുന്ന ആൾക്കൊരു സുഖം ഉണ്ടാവുള്ളു ഇവൻ അത് എന്താ പറയാ തീരെ അങ്ങോട്ട് ഒത്ത് വരുന്നില്ല എന്നാലും ഞങ്ങളൊന്ന് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ജനസിസും ബെല്ലും കൂടെ അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിലേക്ക് നേരെ പോവുകയാണ് ഇതേ സമയത്താണ് ഇവാൻ ബുക്ക് ചെയ്ത ആ ഒരു ടാക്സി വന്നിട്ടുള്ളത് അതിപ്പോ പുറത്ത് ഹോൺ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് പെൺ ബാത്റൂമിലേക്ക് പോയിട്ട് വരുന്നുള്ളില്ല വണ്ടിയാണെങ്കിൽ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവരുടെ ആ ഒരു വസ്ത്രങ്ങളൊക്കെ ഡ്രൈ ചെയ്യാൻ കൊടുത്തല്ലോ ആ മാറ്റി ഇവാൻ ഇപ്പൊ ബാത്റൂമിന്റെ അടുത്തേക്ക് വരികയാണ് ഇവരെ വിളിച്ചിട്ടും ബാത്റൂമിന്റെ പുറത്തേക്ക് വരുന്നില്ല എന്ന് അതിന്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി കളിച്ചോണ്ടിരിക്കും ാണ് ഒരു രക്ഷയില്ലായിട്ട് വേഗം ഒഴിവാക്കാനായിട്ട് ടാക്സി അവിടെ കാത്തിരിക്കാനല്ലോ വസ്ത്ര ഉള്ളിൽ കൊണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിട്ട് പുറത്തേക്ക് വരുമല്ലോ ശല്യം ഒഴിവാകുമല്ലോ ആ ഒരു ധാരണയിൽ ഇവൻ ആ ഒരു വസ്ത്രങ്ങൾ എടുത്ത് ഉള്ളിലേക്ക് പോകണം എന്നാൽ ഫുൾ ന്യൂഡായിട്ട് രണ്ട് പെൺപിള്ളേർ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഒരു നാണവും മാനോ ഇല്ലാതെ അവരുടെ ആ ഒരു വസ്ത്രം അവിടെ ഇട്ടു കൊടുത്തിട്ട് പെട്ടെന്ന് നിങ്ങളൊന്ന് വസ്ത്രമാറും കണ്ണെല്ലാം കൊത്തിയിട്ടാട്ടോ ഇവാൻ അങ്ങോട്ട് വരുന്നത് ടാക്സി അവിടെ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് വേഗം പുറത്തേക്ക് വന്ന് പറഞ്ഞിട്ട് ഇവാനൊന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് ജനസിസും പെല്ലും കൂടെ അവനെ കയറി അങ്ങ് പിടിക്കുകയാണ് വിടുന്നില്ല പല ചേഷ്ടകളും അവരവിടെ കാണിക്കാറ് കേട്ടോ അപ്പൊ നമ്മുടെ ഇവാൻ അതിൽ പെട്ട് പോയി െന്ന് പറ ടാക്സിക്കാരനാണെങ്കിൽ കുറേ നേരം പുറത്തുനിന്ന് ഹോൺ അടിക്കുന്നുണ്ട് ഒരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് അയാൾ അവിടുന്ന് പോവാണ് ഇതേ സമയത്ത് തന്നെ അവിടെ വെച്ച് നടക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ നടക്കുകയാണ് ഇവാനിപ്പോ ജനസിസും അതുപോലെ തന്നെ ബെല്ലുമായിട്ട് എന്താ പറയാ എല്ലാ രീതിയിലുള്ള ആ ഒരു ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടുകയാണ് അതുപോലെ അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഈ ഒരു ബെഡിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് തന്നെ കിടന്നുറങ്ങി പോവാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെയായി ഇവ നോക്കുന്ന സമയത്ത് അപ്പുറം അപ്പുറം ജനസിസും ബെല്ലും ഇല്ല അവര് പോയി ഓ സമാധാന എന്ന ഒരു ആശ്വാസത്തിൽ അവന് പോ കിച്ചന്റെ ആ ഒരു ഭാഗത്തേക്ക് വരികയാണ് നോക്കുമ്പോ എന്താ അവിടെ നിന്ന് എന്തെങ്കിലും ഒച്ചപ്പാട് ഈ രണ്ട് പെൺപിള്ളേരും കൂടിയിട്ട് എന്താ പറയാ ഭക്ഷണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെതറിട്ടും ഒരുമാതിരി അലമ്പ് സെറ്റപ്പിൽ ഇരുന്ന് കഴിക്കുകയാണ് അതും ആ ഒരു വസ്ത്രം പോലും മാറിയിട്ടില്ല ആ കൊടുത്ത ഒരു ടർക്കി ഉണ്ടല്ലോ അത് തന്നെയാണ് ഇപ്പോഴെടുത്ത് നിൽക്കുന്നത് അപ്പൊ എന്താ പോവാത്തത് ഇത്രയും നേരമായിട്ട് നിങ്ങളെന്തായി ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടി അതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യും ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പിള്ളേളരുടെ സ്വഭാവം ചെറുതായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങളെ സംസാരിച്ചതുപോലെ ഭയങ്കര ആയിട്ടല്ല കുറച്ച് റഫ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇവാനും ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ വേം പൊയ്ക്കേ ഇനി ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല വേം പൊയ്ക്കാൻ ഇങ്ങനെ അവ പിള്ളേരോട് പറയുന്നത് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ വേറെ ടാക്സി അറേഞ്ച് തരാം അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടാക്കി തരാം ഇപ്പൊ ഈ പെൺപിള്ളേര് ജനസിസും ബെല്ലും മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതേ സമയത്തേ ഞാൻ പോലീസിന് വിളിക്കും പോലീസ് വന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഇപ്പൊ ജനസിസും ബെല്ലും കൂടെ മറ്റൊരു രീതിയിലും കൂടെ സംസാരിക്കാണ് ഇപ്പൊ അവളുടെ എന്താ പറയാ ഒരു കാര്യമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് എനിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല പതിനഞ്ച് വയസ്സായിട്ടുള്ളു പോലീസിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും എന്നെ നിങ്ങൾ റേപ്പ് ചെയ്തു എന്ന് പതിനഞ്ച് വർഷം നിങ്ങൾ ഉള്ളിൽ എടുക്കേണ്ടി വരും ഇത് കേട്ട സമയത്ത് ഇവ ഞെട്ടിപ്പോ അതായത് ഒരു സാധാരണ ജെന്റിൽമാൻ ആയിട്ടുള്ള ആൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് എങ്ങനെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യും ആകെ ഒരു തരിപ്പിൽ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ ഇവാനെ നന്നായിട്ട് ഭയന്നും പോയിട്ടുണ്ട് ഇപ്പൊ ഇവൻ പറയാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് കാശു വേണമെങ്കിൽ ഞാൻ കാശു തരാം നിങ്ങൾ ദയവ് ചെയ്തിട്ടൊന്നു പോയി തരുമോ ഇതേ സമയത്താണ് ഇവാനെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ടുള്ള ആ ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഈ പിമ്പിള്ളേരോട് ശബ്ദം ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ് ആ ഒരു ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ ഇവാന്റെ വൈഫായിട്ടുള്ള കാരന്റെ ഒരു കൂട്ടുകാരി കൂടിയായിരുന്നു ആയിരുന്നു അപ്പൊ ഹെൽത്തിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങള് ഇവാനുമായിട്ട് ആ ഒരു ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനസിസ് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് എന്താ ചെയ്യുന്നത് അവരുടെ െല്ലാം കൈയെടുത് ബേബി എന്താ വരാത്തത് ഒന്ന് വേ വാ എന്നൊക്കെ രീതിയിൽ കൊഞ്ചി കൊഞ്ഞ് സംസാരിക്കുകയാണ് ഇത് കണ്ട സമയത്ത് ഡോക്ടർ ഒന്ന് ഞെട്ടുകയാണ് കാരണം കാരൻ പുറത്ത് പോയത് ഈ ഡോക്ടറിനറിയാം അപ്പൊ ഭാര്യ പുറത്ത് പോയ സമയം നോക്കിയിട്ട് വീടിൻ്റെ ഉള്ളിൽ വെച്ച് തമ്മാടിത്തരം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡോക്ടർ ഇവാനോട് ഒരുപാട് ചൂടാവുകയാണ് ഇനി ഇതുകൂടെ ആയപ്പോ ഇവാന് നന്നായിട്ട് ദേഷ്യം വരികയാണ് നിങ്ങൾ പോലീസിന്റെ അടുത്ത് എന്ത് വെച്ച പറഞ്ഞു എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷെ ഒരു നിമിഷം പോലും ഇനി ഈ വീട്ടിൽ നിങ്ങൾ നിർത്തില്ല ഇത് പറഞ്ഞിട്ട് അവര് വലിച്ച് പുറത്തേക്ക് ഇടാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോ ഇപ്പം വിളയറി പറയുന്നത് ഓക്കെ ഓക്കെ ഞങ്ങൾ ലൊക്കേഷൻ പറഞ്ഞ് തരാം അപ്പോ എന്താ ചെയ്യുന്നത് അപ്പൊ ഇവാൻ പറഞ്ഞു ഞാൻ തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് ആക്കി തരാം ഇപ്പൊ ജനസിസും ബെല്ലും കൂടെ ഈ ഇവാന്റെ കാറിലേക്ക് കയറുകയാണ് ഇവാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ആ ഒരു ലൊക്കേഷനിൽ ഇറക്കി കൊടുക്കുകയാണ് അതിനുശേഷം ഇവാൻ പോകുന്നുണ്ട് എന്നാൽ അവരുടെ ലൊക്കേഷൻ ഒന്നും അല്ലാതെ അത് അതെന്തായാലും നുണ പറഞ്ഞതാണ് ഇവാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ പെമ്പിള്ളേര് അതായത് ജനസിസും ബെല്ലും കൂടെ മറ്റൊരു ഡയറക്ഷനിലേക്ക് നടന്നു പോവുകയാണ് ഇതേ സമയം തന്നെ ഇവാൻ അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ജനസിസും ബെല്ലും കൂടെ അവന്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പല തെമാടിത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അതായത് അവന്റെ വൈഫ് കാര്യൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ശില്പം ഉണ്ടല്ലോ അവൾ എത്രയോ നാളത്തെ എന്താ പറയാ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് അതിന്റെ മേലും കുറെ മാഷിയെല്ലാം വെച്ചിട്ട് ൃത്തിടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഇവന് അവരെ മെയിൻ ആയിട്ട് പുറത്താക്കേണ്ട അല്ലെങ്കിൽ ദേഷ്യം കൂടാനുള്ള കാരണം ഇവാൻ എന്തായാലും ആ ഒരു ശില്പമല്ല നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് പല ഭാഗത്ത് പല ഫുഡുകളുടെ വേസ്റ്റും അതുപോലെ സാധനങ്ങളും എല്ലാം ആകെ അലങ്കോലായി എടുക്കുകയാണ് എത്രയോ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടുവന്ന നല്ലൊരു അടിപൊളി വീടായിരുന്നു അത് മാത്രമല്ല നമ്മുടെ ഇവാൻ ഒരു ആർക്കിടെക് വീടാണല്ലോ അപ്പൊ അതിൻ്റെതായ ആ ഒരു നീറ്റ്നെസിന് വീട്ടിന് ഇല്ലാതിരിക്കില്ല അതുപോലെ നമ്മുടെ കേരളാണെങ്കിലും ഒരു ശില്പിയാണ് അവളുടേതായ ഒരുപാട് വർക്കുകളൊക്കെ അവിടെ ഇടണം ഒക്കെ ആകെ വൃത്തിയേടാക്കി വെച്ചിരുന്നു എല്ലാം പഴയ ക്കാൻ ഇവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ സമയത്താണ് അവരുടെ മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവാന്റെയും അതുപോലെ തന്നെ ക്യാരന്റെയും ആ ഒരു വിവാഹ ഫോട്ടോ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഫാമിലി ഫോട്ടോ മക്കളൊക്കെ ഉണ്ട് അത് നിലത്ത് വീണ് പൊട്ടിയിട്ട് ചില്ലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതിരിക്കെടുക്കുകയാണ് ഏഹ് ഇതെങ്ങനെയാ താഴ്ക്ക് വീണത് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കുനിയുന്ന സമയത്ത് പിന്നിലൂടെ വന്ന ആരൊരാള് ഒരു സിലിണ്ടർ ഉപയോഗിച്ചിട്ട് ഇവാന്റെ തലക്കിട്ട് അടിക്കാണ് ആ അടിയിൽ ഇവാന്റെ ബോധം നഷ്ടമാകുന്നുണ്ട് പിന്നീട് ഒരു ഇത്തിരി നേരം കഴിഞ്ഞു ഇവാൻ കണ്ണു തുറന്നു കണ്ണു കണ്ണുറന്ന് നോക്കുന്ന സമയത്ത് അവൻ്റെ രണ്ട് കൈയും കാലും അവിടെ കെട്ടി വെച്ചിരിക്കുകയാണ് അവനിപ്പോ പെഴുന്നേൽക്കാനോ അവിടുന്ന് എന്താ പറയുക ചാടി കുതിരാനോ ഒന്നും പറ്റുന്നില്ല തൊട്ടപ്പുറത്ത് അവൻ്റെ ഭാര്യ ക്യാരൻ്റെ ഒരുപാട് മേക്കപ്പ് സെറ്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആകെ ഒരുമാതിരി റഫ് ആയ രീതിയിൽ ഒരാൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റാരും അല്ല ജനസിസ് തന്നെയാണ് ഇപ്പോൾ കെട്ടല കെട്ടലഴ്ച വിടാൻ വേണ്ടിയിട്ട് ഇവൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ജനസിസ് യാതൊരു രീതിയിലും മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ അങ്ങോട്ടേക്ക് മറ്റൊരാളൂടെ വരികയാണ് മറ്റാരും അല്ല പതിനഞ്ച് വയസ്സ് തിരികാത്ത നമ്മുടെ ബെല്ല് തന്നെ അവൾ പെട്ടിരിക്കുന്നത് ഇവന്റെ മകളുടെ ആ ഒരു യൂണിഫോം ഉണ്ടല്ലോ അതാണ് എന്നിട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലെ അല്ലെങ്കിൽ സ്വന്തം മകൾ എന്ന രീതിയിൽ ഇവാന്റെ അടുത്തേക്ക് ഈ ബെല്ല് വന്ന് നിൽക്കുകയാണ് അവൾ ആ ഒരു ചൊയലൊക്കെയാണ് സംസാരിക്കുന്നത് ഇത് കേട്ട് എന്തെല്ലോ പോലെ ആയ ഇവാൻ ഉണ്ടല്ലോ അവളോട് ആ ഒരു വസ്ത്രം എല്ലാം അഴിച്ചു വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്നാ ഈ ബെല്ല് ചെയ്യുന്നത് എന്താ എന്താ പറയുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് കേൾക്കണമെന്നില്ല കേട്ടോ അവിടെ നിർത്തി പൊയ്ക്കോളും ഒരു അഡൽറ്റ് പ്ലസ് സ്റ്റോറിയാണ് അപ്പോൾ അവളുടെ ആ ഒരു അടിവസ്ത്ര ഊരിക്കൊണ്ട് ഒരു മകള് അച്ഛനോട് സംസാരിക്കുന്നത് പോലെ ഒരു എന്താ പറയാ ഒരു അച്ഛനോട് മകള് സംസാരിക്കാൻ പാടില്ലാത്ത ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് അത്രയും വൽഗറായിട്ട് ഈ ബെല്ലുണ്ടല്ലോ അവൻ്റെ അടുത്തേക്ക് വരികയാണ് ആ മനുഷ്യനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കൈയെല്ലാം കെട്ടിയിട്ട അവസ്ഥയിൽ ഒരു വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് ഈ ഇഡിവിട്ടിയവന്റെ കാലിൽ പാമ്പ് കടിച്ചെന്ന അവസ്ഥയിൽ ഇവാന്റെ ഫോണിലേക്ക് അദ്ദേഹത്തിന്റെ വാരി വിളിക്കുന്നത് ഉടനെ തന്നെ ഇപ്പൊ ബെല്ലും അതുപോലെ തന്നെ ജെനിസിസും കൂടെ ഈ ഇവാന്റെ പാൻറ്റ് അഴിക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കാണിച്ചു കൊണ്ട് ഒരു വീഡിയോ കോൾ ചെയ്താലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട സമയത്ത് ഇവന്റെ നെഞ്ചപ്പെട്ടിപ്പോലാണ് ദൈവം ചെയ്തിട്ട് ആ ഒരു കോൾ എടുക്കല്ലേ എന്റെ ജീവിതം തകർന്നു പ്ലീസ് നിങ്ങൾ അത് എടുക്കല്ലേ ഓക്കെ ഞങ്ങൾ കോൾ എടുക്കില്ല പക്ഷെ അതിന് പകരം നീ എന്ത് ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് ഇവാൻ പറയുകയാണ് ഇപ്പോൾ ബെല് പറയാണ് എന്നാൽ പിന്നെ എന്നെ ഒരു പോലെ കാണും എന്നിട്ട് അതുപോലെ തന്നെ എന്നോട് ആ ഒരു റിലേഷൻ നിങ്ങൾ കാണിക്ക് അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഹാനിപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരികയാണ് കേട്ടോ അതായത് പറയുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക വല്ലാത്തൊരു വൽഗാരിറ്റിയാണ് അങ്ങനെ അവർ വിളിച്ച് ചെയ്യുന്ന കാര്യം അതായത് ബെല്ലിൻ്റെയും ഇവാൻ്റെയും ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ജെനിസിസ് ഇപ്പോൾ അവൻ്റെ തന്നെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇവാൻ്റെ തന്നെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതെന്തിനാണെന്ന് അവസാനം മനസ്സിലാകും ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ആ കാര്യമൊന്നും കേട്ടോ അതായത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് അല്ല ഈ ഒരു മൂവിക്ക് ഒന്ന് ഓക്കെ എന്തായാലും പിന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ സമയത്ത് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാൻ നിൽക്കണം അതായത് ജനസിസ് പോയി ബെല്ല അവിടെ തന്നെയുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ ഇവാൻ എങ്ങനെയൊക്കെ അവൻ്റെ കെട്ടഴിച്ചിട്ടുണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക അടുത്തുണ്ടാകുന്ന ബെല്ലിട്ട് ഒരു അടി കൊടുക്കണം കാരണം അത്രയും ദേഷ്യം പകം അവൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അടി കൊണ്ട് ബെല്ല് വീണിട്ടുണ്ട് അതുപോലെ തന്നെ ജനസിസിനെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷേ അവിടെ എവിടെയോ മറിഞ്ഞിരുന്ന ഈ ജനസിസ് ഉണ്ടല്ലോ നമ്മുടെ ഇവാന്റെ ഷോൾഡറിലേക്ക് തന്നെ ഒരു ഫോർക്ക് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫോർക്ക് എടുത്ത് കുത്തി കയറ്റുകയാണ് ഓൾറെഡി ഇവാന്റെ ഷോൾഡറിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു പെയിനും കൂടി ആയപ്പോൾ അവൻ വേദന കൊണ്ട് കൊണ്ടിപ്പോൾ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ജനസിസ് ഉണ്ടല്ലോ എന്താ ചെയ്യുന്നത് ആ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് വീണ്ടും വീണ്ടും ആ ഒരു മുറിയിൽ കുത്തി വേദനാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്ട്രീം ലെവൽ എത്തിയ സമയത്ത് വേദന കൊണ്ട് ഇവാന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവാന്റെ ബോധം വീണ്ടും വരികയാണ് കേട്ടോ ഈ സമയത്ത് ജെനസിസും വലിയ ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രമെല്ലാം ധരിച്ച് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെയറിൽ കെട്ടിയിട്ട അവസ്ഥയിലാണ് ഇവാനുള്ളത് മാത്രമല്ല നേരത്തെ ബെല്ലെടുത്തിരുന്ന ആ ഒരു അടിവസ്ത്രം ഉണ്ടല്ലോ അതാണ് ഇവാൻ്റെ വായിലേക്ക് കുത്തി തിരികെ വെച്ചിട്ടുള്ളത് അതുപോലെ ഇവൻ്റെ കുറേ ഡി ജി സിസ്റ്റവും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു ഹെഡ്സെറ്റ് എടുത്ത് അവൻ്റെ ചെവിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ജനസിസും ബെല്ലും കൂടെ ചോദിക്കുകയാണ് അപ്പോൾ അവരുദ്ദേശിച്ച രീതിയിലുള്ള മറുപടി ഇവർക്ക് കിട്ടണം അത് കിട്ടാതെ വരുമ്പോൾ എന്താ ചെയ്യുക നേരെ ആ ഒരു അടിവസ്ത്രം എടുത്ത് വീണ്ടും വായിലേക്ക് തിരികെ വെക്കും എന്നിട്ട് ഹൈ വോളിയത്തിൽ ഈ ഒരു പ്ലേ ചെയ്ത് കളി കേട്ടോ അതായത് ഒരു മനുഷ്യന്റെ ചെവിക്ക് താങ്ങാൻ കഴിയുന്ന ശബ്ദത്തിന് പരിമിതി ഉണ്ടല്ലോ ആ പരിമിതി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്താകുക തല പൊളിയുന്നത് പോലെ തോന്നില്ലേ ഇവാനും അതുപോലെ തന്നെ തോന്നുകയാണ് ചെവി എല്ലാം എന്തോ കേൾവിശക്തി എല്ലാം നഷ്ടമായത് തോന്നുന്നുണ്ട് കാരണം സാധാരണ നമ്മുടെ ചെവിക്ക് താങ്ങാൻ കഴിയുന്ന ഒരു ശബ്ദത്തിന്റെ ലെവൽ ഉണ്ട് അത് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഈ രണ്ട് സൈക്കോ പിണുകൾ ഉണ്ടല്ലോ ജെനിസിസും പെല്ലും കൂടിയിട്ട് ഇവാനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആരോ ഒരാൾ വീണ്ടും വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് ഇപ്പം പതിയെ ജനസിസ് വാതിരി ചെന്നുതും അപ്പോ ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ കാരൻ ഉണ്ടല്ലോ ആ അവളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലൂയിസ് ആണ് അപ്പോൾ ഈ ലൂയിസിനെ കണ്ട സമയത്ത് ജനസിസ് പറയുകയാണ് ഞാൻ ഇവാന്റെ എന്താ പറയാ ആ ഇവാൻ എന്റെ അങ്കിളാണ് അദ്ദേഹം പുറത്ത് പോയിരിക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ ഉള്ളിലേക്ക് വന്നു ആ ഓക്കെ ഞാൻ ഉള്ളിലേക്ക് വരാം ഇപ്പോൾ അവിടുത്തെ ആ ഒരു ശില്പങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ചത് ലൂയിസിനെയാണല്ലോ നമ്മുടെ കാരൻ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ജനസിസുമായിട്ട് ലൂയിസ് ഉള്ളിലേക്ക് പോകുന്നത് എന്നാൽ ഈ പാവം അറിയില്ലല്ലോ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലൂയിസ് ഇപ്പോൾ വേഗം പോകും എങ്ങോട്ടാണ് അതായത് നമ്മുടെ കാരൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവർ ശില്പത്തിന്റെ അടുത്തേക്കാണ് കൂടെ തന്നെ ഇപ്പൊ ജനസിസും ബെല്ലും ഉണ്ട് അപ്പോൾ ലൂയിസ് അത് നോക്കുമ്പോൾ ആ ഒരു ശില്പത്തിന്റെ പല ഭാഗത്തായിട്ട് വൃത്തികെട്ട രീതിയിലുള്ള ഓരോ ചിത്രങ്ങൾ അങ്ങനെ വരച്ചു വെച്ചിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ ലൂയിസിന് എന്തോ ഒരു സംശയം തോന്നി ആരാണ് ഇവർ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഈ പറയുന്നത് പോലെ തന്നെ ഇവാൻ ഇവരുടെ അങ്കിളായിരിക്കും അപ്പൊ അങ്ങനെ വല്ലാത്തൊരു സംശയത്തിൽ ലൂയിസ് നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ മുറിയിൽ നിന്നും ഒരു എന്താ പറയുക ഒരു മുരൾച്ച പോലെ ഈ വായെല്ലാം കെട്ടിയിട്ട് വരുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലോ അത് കേൾക്കുന്നത് അപ്പം അതിപ്പോൾ ലൂസ് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഇവാനെ കാണുകയാണ് ഇവാനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ലൂയിസ് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ഇതേ സമയത്താണ് ഈ രണ്ട് പെമ്പിളരും ഒരു കാര്യം ചെയ്യുന്നത് അതായത് ആ ഒരു ശില്പം ഉണ്ടല്ലോ അതിൻ്റെ പല ഭാഗവും അടിച്ച് തകർക്കാൻ വേണ്ടി നോക്കുന്നത് ഇതെല്ലാം കൂടിയായപ്പോൾ ഈ ലൂയിസ് ഒരു പാവം പയ്യനാണ് കേട്ടോ ഓൾറെഡി ആസ്മയുടെ പേഷ്യൻ്റാണ് ഇതൊക്കെ കൂടി ആയപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനാകുവാണ് അവന് ബ്രീത്തിങ് പ്രോബ്ലം വരികയാണ് എടുക്കാൻ കഴിയുന്നില്ല അവൻ ഓൾറെഡി എപ്പോഴും കയ്യിൽ ഒരു ഇൻഹേലർ കൊണ്ടാണ് നടക്കുക കേട്ടോ അപ്പോൾ അവന് എടുക്കാൻ കഴിയുന്നില്ല എന്ന് ഇവർ കാണുന്നുണ്ട് ജെനസിസും പെല്ലും അതുപോലെ തന്നെ ആ ഒരു ഇൻഹേലർ അടിക്കാൻ നിൽക്കുന്നതും ഇവർ കാണുന്നുണ്ട് ഇവർ പിന്നീട് എന്താ വേഗം ചെയ്യുന്നത് നേരെ ഇപ്പോൾ ലൂയിസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇൻഹേലർ ഉണ്ടല്ലോ അത് തട്ടി ി പറശ് മേടിക്കുകയാണ് ഇതിനുശേഷം എന്താ സംഭവിക്കുക ശ്വാസം കിട്ടാത്ത ആ ഒരു പയനി ഇവരുടെ അടുത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൂയിസ് ജനസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ജനസിസ് അത് അപ്പുറത്തേക്ക് ഇട്ടു കൊടുക്കും ഇപ്പോൾ ബെല്ലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇപ്പുറത്തേക്ക് ഇട്ടു കൊടുക്കും അങ്ങനെ അവൻ അവനങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വാസം കിട്ടാതെ കാലിട്രി അവനിപ്പോൾ തെന്നി താഴെ വീണാൽ ആ ഒരു ശില്പത്തിൽ തലയടിച്ചിട്ട് അവൻ നിലത്ത് വീഴുന്നുണ്ട് അപ്പോൾ ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവാം പറയുന്നുണ്ട് ആംബുലൻസിന് വിളിക്കുക ഇപ്പോൾ ജനസിസും ബെല്ലും കൂടെ അതങ്ങനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ കളിയാക്കുകയാണ് അവന് എന്നാൽ പാവം നമ്മുടെ ലൂയിസ് ആണെങ്കിൽ ഒരുപാട് രക്തം എല്ലാം അവിടുന്ന് മരിക്കുകയാണ് ശേഷം അവന്റെ ബോഡിയിൽ ഒരുപാട് പേപ്പർ മനഞ്ഞ പേപ്പറെ ഒട്ടിച്ചു വെക്കുകയാണ് ആര് ഈ ജെനസിസും ബെല്ലും കൂടി എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു പ്രത്യേക കോലത്തിലാക്കി ആ ഒരു ബോഡി ഉണ്ടല്ലോ ലൂയിസിന്റെ വാഹനത്തിലേക്ക് തന്നെ ഇവർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ശേഷം ലൂയിസിന്റെ ഫോൺ എടുത്തുകൊണ്ട് ലൂയിസിന്റെ ബോസ് ആയിട്ടുള്ള ക്യാരൻ കാരന്റെ ഫോണിലേക്ക് ഭയങ്കര വൾഗറായിട്ടുള്ള വൃത്തികേടായിട്ടുള്ള രീതിയിലുള്ള ഓരോ മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് അയക്കുകയാണ് ഇത് കാണുന്ന സമയത്ത് കാരൻ എന്തായാലും ഒന്ന് ഞെട്ടും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾ ഇതുപോലെ ഈ ഒരു ചൊവ്വയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ആർക്കതിലൊരു ദേഷ്യം വരുമല്ലോ അപ്പോ ഈ ജനസിസും കൂടെ അതുപോലെ ആ ഒരു പരിപാടി അവിടെ ഒപ്പിച്ചു വെക്കുകയാണ് അതിനുശേഷം അവർ മറ്റൊരു കാര്യം കൂടെ ചെയ്യുകയാണ് അതായത് നമ്മുടെ ഇവാന്റെ ഫോൺ ഉണ്ടല്ലോ ആ ഫോൺ എടുത്തിട്ട് ലൂയിസിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാണ് ഇനി മേലാല് എന്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഇമാതിരി രീതിയിലുള്ള മെസ്സേജുകൾ അയച്ചാൽ നിന ഞാൻ കൊന്നുകളാണ് മനസ്സിലായില്ലേ എന്താണ് ജനസിസും ബെല്ലും കൂടെ അവിടെ ചെയ്ത് വെച്ചതെന്ന് ലൂയിസ് എന്തായാലും മരിച്ചു കഴിഞ്ഞു അപ്പോൾ അവ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നതാരാണ് എന്ന് ചോദ്യം വരുമല്ലോ അപ്പോൾ ഈ ഒരു മെസ്സേജ് കാര്യങ്ങൾ എല്ലാവരും എന്താ പറയുക പോലീസുകാരെ നിരീക്ഷിക്കും അതിലൂടെ പോലീസ് ും മനസിലാവും ഇവാൻ ആയിരിക്കും ലൂയിസിനെ കൊന്നിട്ടുണ്ടാവുക അങ്ങനെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈക്കോ ആയിട്ടുള്ള പെൺപിള്ളേരും ആ ഒരു വീട്ടിലേക്ക് വന്നിട്ട് സകലമാന സാധനങ്ങൾ മടിച്ച് പൊളിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വല്ലാത്ത സ്വഭാവം തന്നെ ഇതേ സമയം തന്നെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഇപ്പോൾ ഈ ജനസിസും ബെല്ലും കൂടിയിട്ട് ഇവാൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് ചില ഗെയിമുകൾ കളിച്ചാലോ നിങ്ങൾ ഓക്കെ ആണോ ആ ഒരു ഗെയിമെല്ലാം കളിക്കാനായിട്ട് ഇപ്പൊ ഇവാൻ പറയാണ് ദൈവം ചെയ്തിട്ട് എന്നൊക്കെ വെറുതെ കിട്ടൂടുകൂടെ എനിക്കൊരു കുടുംബം ഉണ്ട് മക്കളുണ്ട് അതുപോലെ തന്നെ ഭാര്യയുണ്ട് ദൈവ ചെയ്തിട്ട് തന്നെ ഒന്ന് വെറുതെ വിടുക ഇതേസമയത്ത് തന്നെ ഈ പെമ്പിള്ളേര് പറയുകയാണെങ്കിൽ ഈവൻ ഓക്കൂലായിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കുഴി തോണ്ടിയിട്ട് അതിൽ ഇവനു കുഴിച്ചു കൂടിയാലോ ഇതും മറുപടി ഈ രണ്ട് പെമ്പിള്ളേരും പോയിട്ട് പുറത്ത് പോയിട്ട് ഒരു കുഴിയെല്ലാം തോണ്ടാൻ തുടങ്ങുകയാണ് ഈ ഗ്യാപ്പിന് അവിടെ തന്നെ ഉണ്ടായിരുന്ന അവന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഐപാഡ് എടുത്തുകൊണ്ട് ഇവന് അതിലൂടെ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ശ്രമിക്കുകയാണ് ഇതേ സമയത്തേ ജനീസം ബില്ല് അവിടെ എത്തി അല്ല നീ എന്താടാ ഈ ഒരു ടാബിലെല്ലാം വെച്ച് ചെയ്യാൻ പോകുന്നത് നടക്കില്ല മോനെ ഇവിടെ വെച്ചൊന്നും നടക്കില്ല എന്തായാലും നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് രണ്ടുപേരും കൂടെ ചെല്ലുകയാണ് കേട്ടോ അപ്പോ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് കിട്ടുന്നത് വരെ അവിടെയുള്ളതെല്ലാം ഉള്ളതെല്ലാം വാരി വലിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവരുടെ കയ്യില് ഇതൊക്കെയോ ചില സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു തൊപ്പി പോലത്തെ സാധനം എല്ലാം നമ്മുടെ ഇവാൻ്റെ ഇട്ട് കൊടുത്തിട്ട് അവൻ്റെ മുടിയെല്ലാം എല്ലാം കട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ് നമ്മുടെ ഇവാനാണെങ്കിൽ മുടി കട്ട് ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ലായിരുന്നു എന്നാൽ വളരെ വൃത്തികെട്ട രീതിയിൽ ആ ഒരു മുടിയെല്ലാം കട്ട് ചെയ്ത് കളയാണ് ഇവാനാണെങ്കിൽ അവരവർ അപേക്ഷിക്കുന്നുണ്ട് ഇതൊന്നും ഇവർ കേൾക്കുന്നില്ല കേട്ടോ ഇതേ സമയത്ത് അതിലൂടെ അങ്ങനെ ഓരോന്നായിട്ടും ഇവരിങ്ങനെ പരിധി നടക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു കാര്യം കൂടെ കിട്ടുകയാണ് അതായത് ഒരു ഗണ്ണ് ആഹാ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ഗണ്ണ് എടുക്കുകയാണ് ഇവാന്റെ കെട്ടുകളൊക്കെ ഇവർ അഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇവാൻ്റെ നേരെ ആ ഒരു ഗണ്ണ് ചൂണ്ടിയിട്ട് പറയാണ് മര്യാദയ്ക്ക് ഞങ്ങൾ എന്താണോ പറയുന്നത് അതതുപോലെ ചെയ്തോണം അല്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും ഇതേ സമയത്തിന് ഇവാൻ പറയണ പറ ഞാൻ എന്ത് ചെയ്യേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യാം ഹൈഡ് ആൻഡ് സീക്ക് ആ സാറ്റ് കളിക്കുക അങ്ങനെ ഇവാനോട് അവരെവിടെയെങ്കിലും ചെന്ന് ഒളിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഈ ഒരു സമയത്ത് രക്ഷപ്പെട്ടോ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അഥവാ ഞങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് കേട്ടോ മനുഷ്യ എന്തായാലും ഇതൊരു അവസരമായിട്ടെടുത്തിട്ട് ഇവർ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട് രണ്ട് ചെറിയ പെൺപിള്ളേരുടെ മുന്നിൽ നിന്നിട്ട് ഇത്രയും വലിയൊരു മനുഷ്യൻ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി ഇപ്പൊ ഇവാനുണ്ടല്ലോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് അതുപോലെ കിച്ചണിലേക്ക് പോയ സമയത്ത് കാല് തട്ടി താഴെ വീഴുകയാണ് ഇതുപോലെ പിന്നാലെ വന്ന് ജെനസിസും ബെല്ലും കൂടെ ഇപ്പൊ അവന് പൊക്കിയെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഗെയിമിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ തോറ്റിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കയറുകയാണ് നീ ഔട്ടായിരിക്കുന്നു പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ കൈയും കാലും നല്ല രീതിയിൽ കെട്ടിയിട്ട് ഇന്നലെ രാത്രി അവരൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ആ കുഴിയിലേക്ക് ഇവാൻ ഇടാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോവാണ് അങ്ങനെ ആ ഒരു കുഴിയിലേക്ക് ഇവാനെ വെച്ചുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും അതിലേക്ക് മണ്ണ് തള്ളി ഇടുകയാണ് കേട്ടോ തല മാത്രം ഇപ്പൊ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ഒരു ഭയത്തിൽ പേടിച്ച് വിറച്ച് അവനങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ വായെല്ലാം ഒരു തുണി വെച്ച് കെട്ടിയിട്ടുണ്ട് അവനിപ്പോ എന്താ പറയാ നല്ല ശബ്ദം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അയൽവാസികൾ ആരും ചുറ്റുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആരും രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല ഇപ്പൊ ജനസിസ് ആണെങ്കിൽ വലിയൊരു കല്ലെടുത്ത് അവന്റെ തലയിലേക്ക് അടിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ ഇവനാകെ പേടിച്ചില്ലാതായെന്ന് പറയാലോ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ തലയുടെ നേരെ അത്രയും വലിയൊരു കല്ല് വരിയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയ മനുഷ്യനാകെ ഷോക്കായിട്ട് തരിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇവന്റെ തലയുടെ മറുഭാഗത്തേക്കാണ് കല്ലിട്ടത് ഒരു രസം ചുമ്മാ ഒരു രസം ഇതിനുശേഷം യുവാന്റെ ഫോൺ എടുത്തിട്ട് ജനസിസ് ഉണ്ടല്ലോ അവന് കൊടുക്കുകയാണ് എന്നിട്ട് നിന്റെ ഭാര്യ ഫോൺ വിളിക്കുക ഇന്നലെ രാത്രി ഇന്നലെ ഇവിടെ എന്തൊക്കെയാണ് നടന്നത് ഞങ്ങളുടെ കൂടെ എന്തൊക്കെയാണ് നീ ചെയ്തത് ആ കാര്യങ്ങളെല്ലാം നീ നിന്റെ ഭാര്യയോട് പറയോ ഓക്കെ ആണോ ഞങ്ങൾ എന്താണ് പറയുന്നത് അത് മുഴുവൻ കേൾക്കാമെന്ന് നീ വാക്ക് തന്നിട്ടുണ്ടേ അല്ലെങ്കിൽ പണി നല്ല ഞങ്ങൾ തരും എന്തായാലും ആ ഒരു ഭയത്തിൽ ഇവാൻ അങ്ങനെ ചെയ്തോളാന്ന് പറയുകയാണ് ഇപ്പോൾ കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തുനിന്ന് ഒരു എന്താ പറയുക റെസ്പോൺസ് വരുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവാൻ ഇവാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യുകയാണ് ഇത് അങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഒത്തിരി നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവാനിപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് ദയവ് ചെയ്തിട്ട് പോലീസിന് വിവരം അറിയിക്കാൻ ഒന്ന് രക്ഷപ്പെടുത്തു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു പ്ലീസ് പെട്ടെന്ന് തന്നെ ഈ ജനസീസ് ഫോണ് പിന്നോട്ട് വിളിക്കുകയാണ് ഇപ്പൊ ഇവനോട് ജനസീസ് പറയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വോയിസ് റെക്കോർഡർ ഞാൻ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു എപ്പിർക്ക് ഒരു പരിപാടി ഉണ്ട് ചെറിയൊരു ചെറിയൊരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ എന്തായാലും ഞങ്ങൾ പറഞ്ഞ പോലെ നീ കേട്ടില്ലല്ലോ വീണ്ടും ആ ഒരു കല്ലെടുക്കാണ് അവന്റെ തലയിലേക്ക് കട്ടിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് പേടിച്ചു പോയി ഇവ വീണ്ടും ഞെട്ടുകയാണ് ഇപ്പുറത്തേക്കാണ് കല്ലിട്ടത് ഇതേ സമയത്ത് തന്നെ ബെല്ലും ജനസീസും കൂടെ അവിടെ കിടന്ന് പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ എന്താണോ ഇങ്ങനെ ഒരു ചെറിയ പ്രാങ്ക് കാണിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ പേടിച്ചു പോകണോ ഇതിനേക്കാൾ എത്രയോ വലിയ പ്രാങ്ക് കളി എത്രയോ വീട്ടിലേക്ക് ചെന്നിട്ട് ഞങ്ങൾ കാണിച്ചിരിക്കുന്നു ആ എല്ലാവരും നന്നായിട്ട് പേടിച്ച് തോറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവാനെ നീ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ഗെയിം സക്സസ് ആണ് പക്ഷെ നീ ഫെയിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഇങ്ങോട്ടേക്ക് വന്നതാണ് ആയപ്പോൾ ഇവിടെ ആരും ഇല്ലെന്ന് കണ്ടു ഒരു വീട്ടിൽ മാത്രം ആളെ കണ്ടു സോ നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു ഞങ്ങളുടെ വ്യക്തമായ പദ്ധതി തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്തായാലും ഇന്നലത്തെ രാത്രിയും ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ആ നീയും എൻജോയ് ചെയ്തിട്ടുണ്ടോ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ പാവ ഇവാൻ എന്ത് പറയാനാണ് പോകുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടെ ഈ എന്താ പറയാ സൈക്കോകള് ചെയ്തിട്ടാണ് പോകുന്നത് അതായത് ബെല്ലുമായിട്ട് ഇന്നലെ രാത്രി ഇവാൻ സെക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു വീഡിയോ ഫുട്ടേജ് ഇപ്പൊ ജനസിസ് ഇവാന്റെ തന്നെ ഫേസ്ബുക്ക് ഐഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുകയാണ് എന്നിട്ട് അവന്റെ മുന്നിൽ ആ ഒരു ഫോണും വെച്ചിട്ട് ഈ രണ്ട് സൈക്കോകളും അവിടെ നിന്ന് പോയി കേട്ടോ അവർക്ക് ഇത് ചെയ്തതിലൂടെ വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ് ലഭിച്ചത് എന്ന പാവം നമ്മുടെ ഒരു കുറ്റവും ചെയ്യാത്ത സാധാരണക്കാരനായിട്ടുള്ള ഇവാന് അവിടെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു വീഡിയോ അവന്റെ പരിചയക്കാർ കൂട്ടുകാര് ബന്ധുക്കൾ ആരൊക്കെ കാണുന്നുണ്ട് എല്ലാവരും കമൻ്റ് ബോക്സിലൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം പലരും വന്ന് ചീത്ത വിളിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട ആ ഒരു നിസ്സഹാവസ്ഥയിൽ എങ്ങനെയൊക്കെയോ കൈ പുറത്തേക്ക് ഇട്ടിട്ട് ആ ഒരു വീഡിയോ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും വീഡിയോക്ക് ലൈക്കാണ് ആയിപ്പോയത് അതുപോലെ ഫോൺ മറുഭാഗത്തേക്ക് വീഴുന്നുണ്ട് അവനൊന്നു ചെയ്യാനായിട്ട് കഴിയുന്നുമില്ല വല്ലാത്തൊരവസ്ഥ തന്നെ മാത്രമല്ല ആ പെമ്പിള്ളേര് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഇവാൻ ഉണ്ടല്ലോ എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ആ ആപ്ലിക്കേഷൻ ഉപയോഗത്തിന് ശേഷം അത് നിറങ്ങുന്ന സമയത്ത് അതൊന്ന് ലോഗ് ചെയ്യാൻ മറന്നുപോയി ആ സമയത്ത് തന്നെ ഈ രണ്ടുപേരും കൂടെ അത് ഹാക്ക് ചെയ്തു അങ്ങനെയാണ് ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ രണ്ട് പെൺപിള്ളേരും സൈക്കോസും മനസ്സിലായി അങ്ങനെയാണ് ഇവാനെ തന്നെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് വീക്കെൻഡിലേക്ക് ഇത്രയും കാര്യം പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് ഇവരിങ്ങോട്ടേക്ക് തന്നെ വന്നത് കുറച്ച് സമയം കഴിഞ്ഞു ഇവാന്റെ അവസ്ഥ എന്താണെന്ന് കാണിക്കുന്നില്ല ഇപ്പൊ വീട്ടിലേക്ക് നമ്മുടെ കാരനും അതുപോലെ തന്നെ അവരുടെ പിള്ളേരും വന്നിട്ടുണ്ട് കേട്ടോ കാരൻ വന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ശവപ്പറും പോലെ കെടുക്കാൻ ഇവരുടെ ആ ഒരു വീട് സ്വർഗം പോലത്തെ വീട് എന്നാൽ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ലല്ലോ ഇങ്ങനെ പറയാണ് ആ അങ്ങി പറഞ്ഞത് പോലെ ലൂയിസ് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് മാത്രമല്ല അച്ഛൻ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് എന്നാൽ വല്ലാത്തൊരു ഷോക്കിൽ തന്നെ നമ്മുടെ ഈ ഒരു കാരയർ ഉണ്ടല്ലോ അതിലൂടെ ഇതിലൂടെ അങ്ങനെ നടക്കുകയാണ് അവിടുത്തെ ആ ഒരു അവസ്ഥ അങ്ങനെ നോക്കിക്കൊണ്ട് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള എൻഡിങ് ആണോ ഇത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ തോന്നും പലരുടെയും രക്തം അങ്ങനെ തിളക്കുന്നുണ്ടാവും അവസാനം എന്തായിരിക്കും ഇവൻ ആ ഒരു എന്താ പറയുക ജനസിസിനും ഡെല്ലിനിട്ട് പണി കൊടുക്കുന്നത് കാത്തിരിക്കുകയായിരിക്കും പലരും എന്ന നിങ്ങൾക്കെല്ലാം ഒരു നിരാശയാണ് ഞാൻ പറഞ്ഞാലോ ഇതിന്റെ ക്ലൈമാക്സ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് മാത്രമല്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ഇമാജിനേഷൻ അത് ഡയറക്ടർ നമുക്ക് വിട്ടുനിന്നിരിക്കുകയാണ് എന്തെല്ലാം ഇനി സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് പറ്റിയെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ ഈ ഒരു സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇവാൻ്റെ ആ ഒരു ഫാമിലി തകർന്ന് നാരാണക്കല്ല ജീവിതം തകർന്നു പോയി ഇവാനെ ഒരു റിവെഞ്ച് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്നിട്ട് ഈ ജനസിസിനും ബെല്ലിനും കൂടെ ഒരു എട്ടിൻ്റെ പണി കൊടുക്കാൻ പോകുന്ന ഒരു രണ്ടാം ഭാഗം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ ആ അത് വരുമല്ലോ എന്ന് എനിക്കറിയില്ല എന്തായാലും കഥയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക അപ്പൊ വീണ്ടും നല്ലൊരു മറ്റൊരു കഥയുമായിട്ട് നാളെ തന്നെ ഞാൻ വരുന്നതാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ